കെ ബി ഗണേഷ് കുമാറിന് വീണ്ടും തിരിച്ചടി. കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴ കോടതി സ്റ്റേ ചെയ്തു. നിലവിൽ ആ പാർട്ടിയുടെ ചെയർപേഴ്സൺ ഉഷ മോഹൻദാസാണ്. ഓസിന് തെരഞ്ഞെടുപ്പ് നടത്തി ചെയർമാൻ്റെ കസേരയിൽ കയറിയിരിക്കാമെന്നായിരുന്നു ഗണേശപിള്ളയുടെ ശ്രമം. ഇതാണ് പാർട്ടിക്കാർ തന്നെ പൊളിച്ച് കണ്ടം വഴി ഗണേഷ് കുമാറിനെ ഓടിച്ചത്. മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട്. കാരണം പിന്നെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചല്ല ഇലക്ഷൻ നടത്തുന്നത്. ഈ അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടത്താൻ വെച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ നേരത്തെ ജില്ലാ കമ്മിറ്റികളൊക്കെ ഇലക്ഷനൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു വെക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ രണ്ട് വിഭാഗങ്ങളായിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? അതിപ്പോ രണ്ട് വിഭാഗമാണെന്ന് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങൾക്ക് ഒരു വിഭാഗമായിട്ടല്ലേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ ഇപ്പൊ നിലവിൽ ഗണേഷ് കുമാർ ആണോ അതോ ഉഷ മോഹൻദാസ് ആണോ? ഞാൻ പാർട്ടിയുടെ ആർ ബാലകൃഷ്ണന്റെ രൂപീകരിച്ച പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോഴും ഞാൻ അതിന്റെ സെക്രട്ടറി. അത് തന്നെ നിങ്ങളുടെ ചെയർമാൻ ആരാ? എന്റെ ചെയർമാൻ ഇപ്പൊ കെ ബി ഗണേഷ് കുമാർ ആണ്. കെ ബി ഗണേഷ് കുമാർ ആണ്. അതെ അതെ. അപ്പം ഉഷ മോഹൻദാസ് നമ്മളാരാണ്? ഞാൻ മലയാള എക്സ്പ്രസ് എന്നാണ്. മലയാള എക്സ്പ്രസ്. ഓക്കെ ഓക്കെ. എന്റെ ഒരു വേണുഗോപാലനാരാണ്. ഞാൻ ആളാണ്, വേണാട് കോമിനിയുടെ ആളാണ്. എനിക്ക് അറിയാം. മറ്റേ ഉഷ മോഹൻദാസ് പാർട്ടി രൂപീകരിച്ചില്ലേ കുറെ ആളുകൾ? ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും ഇത് ചെയ്യുന്നില്ല. അതിനകത്തൊന്നുമില്ല. ഞാൻ പഴയ ആർ ബാലകൃഷ്ണന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ സജീവമല്ല. കാരണം ഞാൻ ഈ രണ്ട് ഗ്രൂപ്പിനോടും എനിക്ക് താല്പര്യമില്ലാതെ ഞാൻ ചെയ്യണമെന്ന് അർത്ഥം. പക്ഷെ അന്നത്തെ പാർട്ടിയുടെ പഴയ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പൊ തെളിവ് ഉണ്ടോന്നൊക്കെ ഇനിയിപ്പോ കോടതിയിലല്ലേ വരുന്നത്. കോടതി തീരുമാനിച്ചിട്ട് നാളെ, അതായത് അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പെന്നാണ് അറിയിച്ചിരുന്നത്. രഹസ്യമായി നടത്താനായിരുന്നു പ്ലാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പത്തനാപുരം നിയോജക മണ്ഡലങ്ങളിൽ എവിടെ നിന്നൊക്കെയോ കുറച്ച് പേരെ കൊണ്ടിരുത്തി യോഗം നടത്തി നിയോജക മണ്ഡലം ജില്ലാ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയെന്നാണ് അവകാശപ്പെട്ടത്. ഈ യോഗങ്ങളിൽ പങ്കെടുത്തവരെല്ലാം ഒരേ ആളുകളായിരുന്നു. കൊട്ടാരക്കരയിൽ പങ്കെടുത്തവരും പത്തനാപുരത്ത് പങ്കെടുത്തവരുമെല്ലാം ഒരേ ആളുകൾ. ഒരിടത്ത് പങ്കെടുത്ത ശേഷം അടുത്തയിടത്ത് പങ്കെടുക്കും. ഇവരൊക്കെ ഏത് പാർട്ടിക്കാരാണെന്ന് ചോദിച്ചാൽ അതവർക്ക് പോലും അറിയില്ല. അതിനുശേഷമാണ് സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നും പറഞ്ഞ് നാളെ യോഗം ചേരാനിരുന്നത്. ഈ യോഗമാണ് കോടതി സ്റ്റേ ചെയ്തത്. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ചല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഗണേശപിള്ളയുടെ ജാടയും പദ്ധതിയൊക്കെ കോടതി അംഗീകരിക്കും. ഇനി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം തെരഞ്ഞെടുപ്പും യോഗവുമൊക്കെ നടത്താൻ. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ചെയർപേഴ്സൺ സഹോദരി ഉഷ മോഹൻദാസ് സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇവരുടെ പടലപ്പിണക്കം LDFന് ഒരു തലവേദനയായിരിക്കുകയാണ്. ഒന്നാമതേ INL പ്രശ്നത്തിലാണ്. അതിൻ്റെ കൂടെയാണിതും. മിക്കവാറും ഈ രണ്ട് ഈർക്കിൽ പാർട്ടികളെയും LDF പുറത്തു കളയാനാണ് സാധ്യത. ഇവരെക്കൊണ്ട് LDFന് എന്ത് ഗുണമാണുള്ളത്? 10,000 പോയിട്ട് 5,000 വോട്ട് തികച്ച് സ്വാധീനിക്കാൻ കഴിവില്ലാത്ത ഈർക്കിൽ കഷണങ്ങളായി മാറിയെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ LDFന് ബോധ്യമായി. ഇവരൊന്നും ഇല്ലെങ്കിലും പത്തനാപുരത്തൊക്കെ LDFന് ഈസിയായി വിജയിക്കാൻ കഴിയും.